നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിൻ്റെ വളർച്ച മേലോട്ടല്ല, കുത്തനെ കീഴോട്ടാണ്. ആഗോള ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ സ്ഥാനം 111. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരക്കിലാണ്. 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മോദിക്ക് നിർണായകമാണ്. വൻ വിജയം നേടിയേ തീരൂ. ഒരു സംസ്ഥാനത്തും ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ നയിക്കുന്നത് മോദി തന്നെയാണ്. വികസനമല്ല, വർഗീയത തന്നെയാണ് പ്രധാന വിജയതന്ത്രം. ബി ജെ പിയുടെ വർഗീയതന്ത്രങ്ങൾ രാജ്യത്തെ എവിടെ എത്തിച്ചു? ആഗോള പട്ടിണി സൂചിക റിപ്പോർട്ടിലൂടെ കണ്ണോടിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇന്ത്യയുടെയും അയൽരാജ്യങ്ങളുടെയും സ്ഥാനങ്ങൾ കാണാം. ആകെ 125 രാജ്യങ്ങൾ. ശ്രീലങ്കയുടെ സ്ഥാനം 60, നേപ്പാൾ 69, ബംഗ്ലാദേശ് 81, പാകിസ്ഥാൻ 102, ഇന്ത്യ 111. 2014 ഇന്ത്യയുടെ സ്ഥാനം 55. 2019 102. 2023 അഥവാ ഈ വർഷം 111. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മോദി സർക്കാർ നാൾക്ക് നാൾ പിന്നോട്ടെന്ന് വ്യക്തം. പട്ടിണിയുടെ സൂചികയിൽ ഇന്ത്യ 111 സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മയെല്ലാം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമാണത്. അവർ പഠനത്തിന് വേണ്ടി വിനിയോഗിച്ച ഇൻഡിക്കേറ്റ്സിലൊന്ന് അത് കുട്ടികളുടെ മരണമാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ 2017 ആഗസ്റ്റ് മാസം 10 തീയതി ഒറ്റ ദിവസം ആശുപത്രിയിൽ മരിച്ചുപോയ കുട്ടികളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ തുടർച്ചയായ ദിവസങ്ങളിൽ ഏകദേശം 100+ കുട്ടികൾ മരണപ്പെട്ടു എന്നാണ്. അത് സത്യസന്ധമായി ആളുകളോട് വിളിച്ചു പറഞ്ഞ ഡോക്ടറെ കഫീൽ ഖാനെ തടവിലിട്ട് വേട്ടയാടി. ഒടുവിൽ ഈ അടുത്താണ് അദ്ദേഹം ജയിൽ മോചിതനായി നമ്മളോട് സംസാരിച്ചത്. നോക്കൂ, തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവർ ജയിലിലടക്കപ്പെടുന്നു. രാജ്യത്ത് പട്ടിണിയുണ്ടെന്ന് പറഞ്ഞാൽ, മരിച്ചു വീഴുന്ന കുട്ടികളുടെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ വേട്ടയാടപ്പെടുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ഇന്ത്യയിൽ പോഷകാഹാരക്കുറവിനാൽ ഭാരക്കുറവനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചായിരുന്നു. അതിൽ 10 ജില്ലകളുടെ പേര് തന്നു. ഏറ്റവും ഭീകരമായ നിലയിൽ ഈ പോഷകാഹാരക്കുറവിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുടെ ജില്ലകൾ, അതിൽ 5 ഗുജറാത്തിലായിരുന്നു. നീതി ആയോഗിൻ്റെ ദേശീയ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ജനസംഖ്യയുടെ 0.55% മാത്രമാണ് ദരിദ്രർ. കേന്ദ്ര മാനദണ്ഡപ്രകാരം ഒരൊറ്റ ദരിദ്രരില്ലാത്ത ഒരു ജില്ല ഇന്ത്യയിലുണ്ട്, കേരളത്തിലെ എറണാകുളം ജില്ല. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിങ്ങനെ 12 സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത്. സൂചിക പ്രകാരം രാജ്യത്ത് ഏറ്റവും ദരിദ്രരുള്ളത് ബീഹാറിലാണ്, 33.76%. രണ്ടാമത് ജാർഖണ്ഡ്, 28.81%. മേഘാലയ 27.79%. UP 22.93%. മധ്യപ്രദേശ് 20.63%. ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള വലിയ സംസ്ഥാനങ്ങൾ ഒരു വലിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ളത് കേരളത്തിലാണ്, 0.55%. രണ്ടാമത് തമിഴ്നാട്, 2.20%. മൂന്നാമത് പഞ്ചാബ്, 4.75%. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. തമിഴ്നാട് ഭരിക്കുന്നത് DMK. പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി. BJP ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനം പോലും ദാരിദ്ര്യം കുറഞ്ഞ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലില്ല. ക്ഷേത്ര നിർമ്മാണവും പശുസംരക്ഷണവും ബീഫിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതും വികസനമുണ്ടാക്കില്ല. തെളിവ് മോദി സർക്കാരിന് കീഴിലെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. ഇന്ത്യയിൽ ദരിദ്രർ ഏറ്റവും കുറവ് കേരളത്തിലാണ്, 0.55%.
കേരളത്തിലാകെ 64,000 അതിദരിദ്രർ ഉള്ളതായി സർക്കാർ നടത്തിയ സർവേ കണ്ടെത്തിയിരുന്നു. ഇവർക്കിടയിലെ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. നമ്മളിപ്പോൾ കണ്ടെത്തി ഓരോ സ്ഥലത്തും എത്ര കുടുംബങ്ങളാണ് പരമദരിദ്രരെന്നത്. 64,000 നമ്മൾ കണ്ടു. 64,000 കുടുംബങ്ങളുണ്ട്. കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ വളരെ നേരിയൊരു വിഭാഗമാണെങ്കിലും ആ നേരിയ വിഭാഗമാണല്ലോ എന്ന് പറഞ്ഞ് തള്ളേണ്ടവരല്ല നമ്മൾ. അവരെയും കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കണം. അവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനാവശ്യമായ പദ്ധതികൾ ഇപ്പോൾ തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. നമുക്ക് ഓരോ വിഭാഗത്തെയും അതിലുള്ള പ്രത്യേക പ്രത്യേക പ്രശ്നങ്ങൾ ആ പ്രത്യേക പ്രശ്നങ്ങളായി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവരെ പൂർണ്ണമായും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ പരമദരിദ്രരില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. എന്നാൽ അത്തരമൊരു സംസ്ഥാനമാണ് ഏറ്റവും കടുത്ത കേന്ദ്ര അവഗണന നേരിടുന്നത്. കേന്ദ്ര നികുതി വിഹിതം 3.88% നിന്ന് 1.92% കുറച്ചതോടെ കേരളത്തിനുണ്ടായ നികുതി നഷ്ടം 20,000 കോടി. GST നഷ്ടപരിഹാരം നിർത്തിയതിലൂടെ നഷ്ടം 12,000 കോടി. വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ കേരളത്തിനുണ്ടായ നഷ്ടം 12,500 കോടി. ആകെ നഷ്ടം 44,500 കോടി. ഒരു സംസ്ഥാനത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണിത്. ഇത്തരം അവഗണനകളെ അതിജീവിച്ചാണ് കേരളം അതിദരിദ്രയില്ലാത്ത സംസ്ഥാനമായി മാറുന്നത്. രാജ്യത്ത് ദാരിദ്ര്യം പടരുമ്പോഴും വൻ വളർച്ച നേടുന്ന ഒരു വിഭാഗമുണ്ട്, കോർപ്പറേറ്റുകൾ. ദരിദ്രരെ മറക്കുന്ന മോദി സർക്കാർ അതിസമ്പന്നരെ വളർത്താനായി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. 2014 അദാനിയുടെ ആകെ ആസ്തി വെറും 50 കോടി രൂപ. 2022 ആയപ്പോഴേക്കും ആസ്തി 11.44 ലക്ഷം കോടിയായി ഉയർന്നു. ഇതുപോലൊരു വളർച്ച ലോകത്തെ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും 1,600 കോടി രൂപയാണ് ഗൗതം അദാനി കൂടുതലായി സമ്പാദിച്ചിരുന്നത്. എന്നാൽ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലോടെ അദാനിയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു. അതോടെ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളുടെ വില കുത്തനിടിഞ്ഞു. അദാനിയെ പിന്തള്ളി സമ്പന്നതയിൽ മുകേഷ് അംബാനി ഒന്നാമനായി. കൽക്കരി ഇറക്കുമതി വില പെരുപ്പിച്ചു കാണിച്ച് അദാനി നടത്തിയ ഒരു വൺ തട്ടിപ്പ് ദി ഫിനാൻഷ്യൽ ടൈംസ് പത്രം പുറത്തുകൊണ്ടുവന്നിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് കപ്പൽ മാർഗം അദാനി ഇന്ത്യയിലേക്ക് കൽക്കരി കൊണ്ടുവന്നു. കയറ്റുമതി രേഖകൾ പ്രകാരം കൽക്കരിയുടെ വില 1,048.42 കോടി രൂപ. കൽക്കരി ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തി. ഇറക്കുമതി രേഖകൾ പ്രകാരം കൽക്കരി വില 1,586.27 കോടി രൂപ. വില 538 കോടി കൂട്ടിക്കാണിച്ചു, അഥവാ തട്ടിയെടുത്തത് 538 കോടി രൂപ. ഇത് സർക്കാരിൻ്റെ യൂണിയൻ സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ നടന്നിട്ടുള്ള കൊള്ളയാണ്. അദാനിക്ക് വേണ്ടി സർക്കാർ അതിൻ്റെ എല്ലാ മെഷീനറിയും ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 2017 അന്വേഷണം ആരംഭിച്ചിട്ടുള്ള DRI റിപ്പോർട്ട് ഇതുവരെ നമ്മളാരും കാണാത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ ഇത്രയും വർഷമായിട്ടും യാതൊരു നടപടിയും ഇല്ലാതിരിക്കുന്നത്. DRI പറഞ്ഞതിനേക്കാൾ വളരെ വ്യക്തവും കൃത്യവുമായി അതിൻ്റെ തീക്ഷണത അടയാളപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അദാനി തൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഈ കേസിൽ നിന്ന് ഈ ഇപ്പോൾ വന്നിട്ടുള്ള അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ രാജ്യത്തെ സർക്കാരിൻ്റെ ചുമതല സത്യസന്ധമായി നടപടിയെടുക്കുക എന്നുള്ളതാണ്.